ഹലോ ഫ്രണ്ട്സ്, റെഗ്നാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാവക്കയുടെ ഗുണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളരി വർഗ വിളകളിൽ ഒന്നാണ് പാവൽ. രുചി കയ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കയ്പയ്ക്ക എന്നും വിളിക്കാറുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള അന്തരീക്ഷ താപനിലയിൽ ഇത് നന്നായി വളരുന്നു. എന്നാൽ താപനില കൂടുന്തോറും വൈറസ് രോഗബാധയും പെൺപൂക്കളുടെ അഭാവവും കണ്ടുവരാറുണ്ട്. ഇതിൽ കാൽസ്യം, ഇരുമ്പ്, ജീവകം ബി, ജീവകം സി എന്നിവയും അടങ്ങിയിരിക്കുന്നു. പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഫോളേറ്റ്, സിങ്ക്, മാംഗനീസ്, ഭക്ഷ്യനാരുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ നിരവധി ആന്റി ഓക്സിഡന്റുകളും അവശ്യ വിറ്റാമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പാവയ്ക്ക് ഉപയോഗിച്ച് നമ്മൾ അച്ചാറ് മുതൽ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കയുടെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജലദോഷം, ചുമ എന്നിവയ്ക്കുള്ള മികച്ച പ്രതിവിധിയാണ് ഈ പാവയ്ക്ക. കരൾ രോഗം ഭേദമാക്കുവാനും ഇത് സഹായിക്കുന്നു. പിന്നെ ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. ചർമ്മ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും ഇത് കഴിക്കുന്നത് വഴി കുറയ്ക്കുന്നു. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഇൻസുലിൻ പോലുള്ള രാസവസ്തുക്കള് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക വഴി ടൈപ്പ് 2 പ്രമേഹം കുറയ്ക്കുവാൻ ഇത് വളരെയേറെ നല്ലതാണ്. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുന്നത് വഴി ദഹനക്കേടും മലബന്ധവും അകറ്റുന്നു. പിന്നെ വൃക്ക, മൂത്രാശയം എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. വൃക്കയിലെ കല്ല് ഭേദമാക്കുവാനും ഇത് സഹായകമാണ്. പാവയ്ക്ക ഹൃദയത്തിന് നല്ലതാണ്. അനാവശ്യമായി കൊഴുപ്പ് ധമനി ഭിത്തികളിൽ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുവാനായിട്ട് ഇത് കഴിക്കുന്നത് മൂലം സഹായിക്കും. തന്മൂലം ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. അർബുദ കോശങ്ങൾ ഇരട്ടിക്കുന്നു തടയുവാനുള്ള കഴിവും ഈ പാവയ്ക്കായി ഉണ്ട്. പാവയ്ക്കയുള്ള ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ദഹന സംവിധാനവും മെച്ചപ്പെടുത്തുന്നത് വഴി ശരീരഭാരം കുറയ്ക്കുവാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. രക്തശുദ്ധി വരുത്തുന്നതിനും പാവയ്ക്ക വളരെ ഉത്തമമാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ നിലനിർത്താനായിട്ട് ഈ പാവയ്ക്ക സഹായിക്കുന്നു. ഇത് കലോറി കുറഞ്ഞ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ നിയന്ത്രിക്കുവാനായിട്ടും ഇത് നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പാവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ പാവയ്ക്ക ഓരോ അടുക്കള തോട്ടത്തിലും വെച്ച് പിടിപ്പിച്ച് വിഷരഹിത പച്ചക്കറിയാണെന്ന ഉറപ്പോടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.